ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മാത്സിൽ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് ആണ് വോക്ക് വോക്ക് ആൻഡ് വോക്ക് എന്ന ചാപ്റ്ററാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പോൾ എല്ലാ കൂട്ടരും ഫസ്റ്റ് യൂണിറ്റ് ക്ലാസ് കണ്ട് കാണുമല്ലോ നമ്മുടെ തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് കണ്ട് കാണുമല്ലോ കാണാത്ത കൂട്ടറിനെങ്കിൽ കാണുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും അതേപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസ്സും യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും കാണുക അതേപോലെ നമ്മുടെ മറ്റ് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ രണ്ടാമത്തെ പാഠം മാത്സിലെ രണ്ടാമത്തെ യൂണിറ്റ് വോക്ക് വോക്ക് and walk അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിന്റെ ഫസ്റ്റ് പേജ് ഓ എന്താ നിങ്ങൾ ഫസ്റ്റ് പേജിൽ എന്താ കാണുന്നത് നല്ലൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ നല്ലൊരു പിക്ചർ തന്നിട്ടുണ്ട് എന്താ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാ കുറെ ഫ്ലവേഴ്സ് ഉണ്ട് അല്ലെ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് പിന്നെ കുറച്ച് പ്ലാന്റ്സ് ചെടികളുണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ട് പിന്നെ ആരൊക്കെ ഇവിടെ സംസാരിക്കുന്നത് ആരൊക്കെയാണ് റാബിറ്റും ഡിയറും കൂടെ സംസാരിക്കുകയാണ് അല്ലേ അപ്പൊ ഇവിടെ നോക്കിക്കേ ഇവിടെ എന്താ അവര് സംസാരിക്കുന്നത് നമുക്ക് ആദ്യം വായിച്ചു നോക്കാം എന്താണ് നമ്മുടെ ഡിയർ പറയുന്നത് ഡിയർ എന്ന് വെച്ചാൽ മാന് മാന് എന്താ പറയുന്നത് ഹൗ ബ്യൂ ബ്യൂട്ടിഫുൾ ലെറ്റ്സ് ഗോ ഫോർ എ കിട്ടു ടുത്ത് നമ്മുടെ ഈ റാബിറ്റിന്റെ പേരാണ് കിട്ടു അടുത്ത് ഡിയർ പറയാണ് എന്ത് മനോഹരമായിട്ടുണ്ട് ഈ പൂക്കളൊക്കെ കാണാൻ എന്ത് മനോഹരായിട്ടുണ്ട് നമുക്ക് നടക്കാൻ പോയാലോ ഗോ ഫോർ എ വോക്ക് നമുക്ക് നടക്കാൻ പോയാലോ കിട്ടു എന്ന് നമ്മുടെ മാന് ഡിയർ പറയാണ് അപ്പൊ നമ്മുടെ റാബിറ്റ് എന്ത് പറഞ്ഞു ഓക്കെ മിന്നു അപ്പൊ നമ്മുടെ ഡിയറിന്റെ മാന്റെ പേരാണ് മിന്നു അപ്പൊ നോക്കൂ റാബിറ്റിന്റെ പേരെന്താണ് കിട്ടു ഡി എന്റെ പേരെന്താ മിന്നു ഓക്കേ ഇനി ഈ ചിത്രത്തിൽ നോക്കിയിട്ട് ആൻസർ പറയണം ഹൗ many ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് എന്ന് വെച്ചാൽ എന്താ പൂമ്പാറ്റകൾ അപ്പൊ ഇവിടെ നോക്കൂ ഹൗ many ബട്ടർഫ്ലൈസ് എന്ന് വെച്ചാൽ എത്ര ഉണ്ട് ബട്ടർഫ്ലൈസ് എത്ര എണ്ണം ഉണ്ട് വേഗം എണ്ണി നോക്കിയിട്ട് ഉത്തരം പറഞ്ഞേ നമ്മള് ഒന്നാമത്തെ യൂണിറ്റിലെ സംഖ്യകൾ നമ്പേഴ്സ് എണ്ണാനും ഒന്ന് തൊട്ട് വരെ വരെയൊക്കെ നമ്മൾ പഠിക്കുക ഒക്കെ ചെയ്തു അല്ലെ നമ്പേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ അപ്പൊ ഇവിടെ നോക്കൂ എണ്ണി നോക്കിയിട്ട് ഉത്തരം പറയൂ എത്ര ബട്ടർഫ്ലൈസ് ആണ് ഇവിടെ ഉള്ളത് വൺ ടു

ക്യാൻ യു ഗസ് വായ് അപ്പൊ ഇതിലെ മൂന്ന് happy വളരെയധികം ഹാപ്പിയാണ് എന്തുകൊണ്ടായിരിക്കും അവർ ഹാപ്പി ആയിട്ട് ഉണ്ടാവുക the flowers ദ ഫ്ലവേഴ്സ് അല്ലെ അഞ്ചെണ്ണത്തിലെ മൂന്ന് ആൾക്കാർ മൂന്ന് ഫ്ലവേഴ്സ് happy ഹാപ്പിയാണ് കാരണം എന്താ അവരുടെ അടുത്ത് ആര് വന്ന് നിൽക്കുകയാണ് butterflies വന്ന് നിൽക്കുകയാണ് അല്ലേ അത് കണ്ട് ബട്ടർഫ്ലൈസ് കണ്ടിട്ടാണ് അവര് happy ആയി നിൽക്കുന്നത് എന്തിനാ butterflies പൂവിന്റെ അടുത്ത് വന്നിരിക്കുന്നത് പൂവിൽ നിന്നും എന്ത് കുടിക്കാനാ തേൻ കുടിക്കാൻ വന്നിരിക്കുകയാണ് നോക്ക് നമുക്ക് next page നോക്കാം അടുത്ത page ഇവിടെ നോക്കുക അപ്പൊ നമ്മുടെ മിന്നു മിന്നു ആരാണ് ഡിയർ കിട്ടുവാലാ റാബിറ്റ് അങ്ങനെ നമ്മുടെ ഇനി മുതൽ നമ്മൾ മിന്നു കിട്ടു എന്നാണ് പറയുക അപ്പൊ മിന്നും കിട്ടും കൂടി എന്ത് ചെയ്യുന്നു മിന്നും കിട്ടും കൂടെ ഇങ്ങനെ നടക്കാൻ പോവാണ് കേട്ടോ നടക്കാൻ പോവാണ് മിന്നു ആൻഡ് കിട്ടു സ്റ്റാർട്ടഡ് വോക്കിംഗ് ത്രൂ ദി വൂഡ്സ് ഇവിടെ വൂഡ്സ് എന്ന് വെച്ചാല് എന്താ കാട് കാട്ടിലൂടെ അവരെന്തു ചെയ്യാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി ഓക്കെ അവർ നടക്കാൻ പോകണു കാട്ടിലൂടെ ഇങ്ങനെ നടക്കുക നടക്കുകയാണ് അപ്പൊ ആരാണ് ഇവിടെ നോക്കൂ മരത്തിന്റെ മുകളിൽ ആരാ ഇരിക്കുന്നത് നോക്കിക്കേ ഒരു ആര ഇരിക്കുന്നത് മങ്കിയുണ്ട് മങ്കി ഉണ്ട് പിന്നെ ഇവിടെ നോക്കൂ വേറെ ഏതോ ഒരു അനിമലൊരു ബാല് കാണുന്നുണ്ട് നമുക്ക് ഇത് ആരാ നോക്കാം അത് ഇവിടെ നോക്കൂ എന്താ നമ്മുടെ കിട്ടു എന്താ പറയുന്നത് ഹേ ഹിയർ ഇസ് എ ബാഗ് lets see what's in it അങ്ങനെ നമ്മൾ കിട്ടു ും കൂടെ നടക്കുമ്പോഴാണ് എന്ത് കണ്ടത് മരത്തിന്റെ അടിയിലായിട്ട് ഒരു മരത്തിന്റെ അടിയിലായിട്ട് ഒരു ബാഗ് ഇരിക്കുന്നു അപ്പൊ നമ്മള് കിട്ടു പറയുകയാണെങ്കിൽ നമുക്ക് ബാഗിനകത്ത് എന്താ നോക്കിയാലോ അതായത് ബാഗ് ഇരിക്കുന്നു നമുക്ക് ബാഗിനകത്ത് എന്താ നോക്കിയാലോ എന്ന് മിന്നുവിനോട് ചോദിക്കുക കേട്ടോ അങ്ങനെ അവര് രണ്ടാളും കൂടെ ബാഗ് ചെക്ക് ചെയ്തു ബാഗ് തുറന്നു നോക്കി ബാഗ് തുറന്നു നോക്കിയപ്പോ എന്താ കണ്ടത് നോക്കിക്കെ മിന്നു ആൻഡ് കിട്ടു ഓപ്പൺ ദി ബാഗ് ആൻഡ് ലുക്ക് വാവ് ഹാ ആരാണ് ഹാഡ്സ് പറയുന്നത് ആരാ മിന്നു ആണ് അല്ലെ അങ്ങനെ മിന്നും കിട്ടും കൂടെ ആ ബാഗ് തുറന്നു നോക്കി ബാഗ് തുറന്നു നോക്കിയപ്പോൾ ബാഗിനകത്ത് ഇൻസൈഡ് ഇൻസൈഡ് എന്ന് വെച്ചാൽ എന്താ നമ്മളിതൊക്കെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇൻസൈഡ് എന്ന് വെച്ചാൽ എന്താ ഇൻസൈഡ് ഔട്ട്സൈഡ് ഒക്കെ അപ്പൊ ഇൻസൈഡ് എന്ന് വെച്ചാൽ എന്താ അകത്ത് ഉള്ളിൽ അപ്പൊ നമ്മുടെ ബാഗിന്റെ അകത്ത് ബാഗിന്റെ ഉള്ളിൽ എന്തായിരുന്നു അവർ കണ്ടത് എന്താ കണ്ടേ hats ഹാറ്റ്സ് എന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ അല്ലെ ഹാറ്റ് hats എന്താ ഹാറ്റ് വെച്ചാൽ തൊപ്പികൾ ഹാറ്റ് എന്ന് വെച്ചാൽ എന്താ തൊപ്പി ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ ഹാറ്റ് ഉണ്ടാവില്ലേ അപ്പൊ ഹാറ്റ് ആണ് എന്ത് ചെയ്തത് ഇവര് ആ ബാഗിനകത്ത് കണ്ടത് ഓക്കെ അപ്പൊ ഇവിടെ ബാഗ് തുറന്നിട്ട് കുറച്ച് ഹാറ്റ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ ഇവിടെ നിന്ന് ചോദ്യം നോക്കൂ ഇവിടെ ആരൊക്കെയാണ് ഹാറ്റ്സ് കണ്ടതായിരിക്കും നോക്കിക്കേ നമ്മുടെ കിട്ടുപ്രാബിറ്റും മിന്നു ഡിയറും അതേപോലെ ഇവിടെ നോക്കൂ ഉണ്ട് കുരങ്ങച്ചാരിൽ ഒരു കുരങ്ങൻ ഇരിക്കുന്നുണ്ട് ആ കുരങ്ങനെ കുരങ്ങനെ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ മങ്കി പിന്നെ ഇവിടെ ഉള്ള ഈ ആണ് സ്ക്യൂരൽ സ്ക്യൂരൽ എന്ന് വെച്ചാൽ അണ്ണാൻ അണ്ണാൻ എന്താ ഇംഗ്ലീഷ് പറയാ സ്ക്യൂരൽ ഇവിടെ എന്താ ചോദ്യം എന്താ ഹൗ മെനി ഇൻസൈഡ് എന്ന് വെച്ചാൽ ഈ ഹാറ്റ്സ് എത്ര ആണ് ബാഗിന് അകത്ത് ഉള്ളത് എത്രണം ഇൻസൈഡ് എന്ന് വെച്ചാൽ അകത്ത് ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ പുറത്ത് ബാഗിന്റെ പുറത്ത് എത്ര ഹാറ്റ്സ് ഉണ്ട് ഹൗ മെനി ഔട്ട്സൈഡ് അപ്പൊ ആദ്യത്തെ കോളത്തിൽ എന്ത് എഴുതുന്നുണ്ട് ബാഗിന് അകത്ത് എത്ര ഹാറ്റ്സ് ഉണ്ട് എന്നാണ് എഴുതുന്നത് ഇൻസൈഡ് തന്നെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ബാഗിന്റെ അകത്തുള്ള ഹാറ്റ്സ് എണ്ണി നോക്കൂ വൺ ടൂ ത്രീ ഉള്ളത് ത്രീ അപ്പൊ ഇവിടെ എന്ത് എഴുതണം ത്രീ ഹൗ മെനി ഔട്ട്സൈഡ് പുറത്ത് കിടക്കുന്ന ഹാറ്റ്സ് ഉണ്ട് അപ്പൊ അത് മാത്രം എണ്ണി നോക്കുക പുറത്തുള്ള ഹാറ്റ്സ് മാത്രം വൺ ടൂ ത്രീ ഫോർ ഉണ്ട് നാലെണ്ണം ും കളർ കൊടുക്കുക നിങ്ങ കളേഴ്സ് കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മള് മിന്നും അതുപോലെ കിട്ടും കുറെ ഹാറ്റ്സ് കണ്ടു അല്ലെ തൊപ്പികൾ കണ്ടു നമുക്ക് അടുത്ത പേജിൽ എന്താ കണ്ടത് കുഞ്ഞൻ സ്ക്യുരൽ ആൻഡ് പിങ്കി മങ്കി ടു ക്ലൈമ്പ് ആ അങ്ങനെ ഇവർ ആൾക്കാരും എന്ത് ചെയ്തു ഇവിടെ ഫോർ അനിമൽസ് ഉണ്ട് അല്ലേ ഈ നാല് ആൾക്കാരും അവർ അവർക്ക് ഇഷ്ടമുള്ള അത്തരം തൊപ്പികൾ എടുത്തു ആ ബാഗിൽ ഉള്ള തൊപ്പികളെല്ലാം അവരെടുത്തു അങ്ങനെ നമ്മുടെ കുഞ്ഞൻ സ്കിഡൽ സ്റ്റിഡിന്റെ പേരെന്താ സ്റ്റീഡൽ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത് അണ്ണാൻ അണ്ണാന്റെ പേരെന്തായിരുന്നു കുഞ്ഞൻ അപ്പൊ കുഞ്ഞൻ സ്കുരലും അതുപോലെ മങ്കിയുടെ പേരാണ് പിങ്കി പിങ്കിയും മങ്കിയും അവർക്ക് ഇഷ്ടമുള്ള അത്ര കാപ്പുകൾ എടുത്തു തൊപ്പി അവർക്ക് ഇഷ്ടമുള്ളത്ര ഹാറ്റ്സ് ഹാറ്റ്സ് എടുത്തിട്ട് അവർ എന്ത് ചെയ്തു മരത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി climbed up അപ്പ് എന്ന് വെച്ചാൽ മരത്തിന്റെ മുകളിലേക്ക് climbed up മേലോട്ട് അവരെന്ത് ചെയ്തു അപ്പൊ പറഞ്ഞാൽ മല മരത്തിന്റെ മുകളിലേക്ക് അവർ കയറിപ്പോയി അവർക്ക് ഇഷ്ടമുള്ളത്ര തൊപ്പികളൊക്കെ എടുത്തിട്ടല്ലേ അതുപോലെ നമ്മുടെ മിന്നും കിട്ടും അവരും തൊപ്പികൾ എടുത്തു അവരും എന്ത് ചെയ്തു ഹാറ്റ്സ് എടുത്തു ഇനി എന്ത് ചെയ്യാം ഹൗ മെനി ഹാറ്റ്സ് ഇവരുടെ കയ്യിലുള്ള ഹാറ്റ്സ് എത്ര ഇവർ ഓരോരുത്തരുടെ എടുത്ത ഹാറ്റ്സ് എത്രയാണ് എണ്ണി നോക്കിയിട്ട് അത് ഇവരുടെ പേരിന് നേരത്തെ എഴുതുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ഏതാ സ്ക്യൂരൽ സ്ക്യൂരലിന്റെ കയ്യിൽ എത്ര ഹാറ്റ്സ് ഉണ്ട് എത്ര നമ്മുണ്ട് വൺ ആണോ ടൂ ആണോ വൺ ഒന്നല്ലു അപ്പൊ വൺ അപ്പൊ ഇവിടെഴുതുക വൺ എന്ന് എഴുതുക അടുത്തത് റാബിറ്റ് 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 എഴുതാ അല്ലെ നമ്മുടെ കിട്ടു റാബിറ്റ് റാബിറ്റിന്റെ കയ്യിൽ എത്ര ഹാറ്റ്സ് ഉണ്ട് വൺ ടൂ ഇവിടെ അടുത്തത് മങ്കി മങ്കിന്റെ കയ്യിൽ എത്ര ഹാറ്റ്സ് ഉള്ളത് മങ്കിയുടെ കയ്യിൽ വൺ ടൂ ത്രീ ലാസ്റ്റ് ഡിയർ ഡിയറിന്റെ കയ്യിൽ എത്ര ഉണ്ട് വണ്ണേ ഉള്ളൂ അല്ലേ വൺ ഹൗ മെനി in the bag now nothing zero സീറോ ഇനി എത്ര ഹാറ്റ്സ് ബാഗിനകത്ത് ഉണ്ട് എന്നാണ് ചോദ്യം എത്രമുണ്ട് ഇനി ഹാറ്റ്സ് ഉണ്ടോ ഇല്ല ഒന്നുമില്ല അല്ലെ അപ്പൊ ഒന്നുമില്ല നത്തിങ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നത്തിങ് അതിന് നമ്മൾ പറയുന്ന നമ്പർ എത്ര എങ്ങനെ പറയാം നത്തിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സീറോ അവിടെ ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മളത് പറയാം സീറോ എന്നാണ് പറയാ എന്താ പറയാ സീറോ കണ്ടിവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ സീറോ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ സീറോ എന്ത് ചെയ്യണം സ്പെല്ലിങ് കൂടെ പഠിക്കുക എങ്ങനെയാണ് നമ്മൾ സീറോ എഴുതുക എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുക അപ്പൊ ഇവിടെ നോക്കി എഴുതിയിട്ടുണ്ട് അല്ലെ സീറോ എന്ന് കണ്ടില്ലേ സീറോ സെഡി ആറോ സീറോ എങ്ങനെയാണ് നമ്മൾ സീറോ എന്നുള്ളത് എഴുതി സംഖ്യ നമ്പർ എങ്ങനെ എഴുതുക ഇതാണ് സീറോ അല്ലേ ഇതാണ് സീറോ അപ്പൊ ബാഗിനകത്ത് ഇപ്പൊ എത്ര എത്ര ഹാറ്റ്സ് ഉള്ളത് സീറോ ഒന്നുമില്ല അല്ലെ നത്തിങ് സീറോ സിങ് ആൻഡ് റൈറ്റ് ഹൗ മെനി മാംഗോസ് ഇപ്പൊ ഇവിടെ ഒരു ചെറിയൊരു പോമാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം ഹൗ മെനി മാംഗോസ് എന്നാണ് നമ്മുടെ ഈ ഒരു പാട്ടിന്റെ പേര് നമുക്ക് ആദ്യം റീഡ് ചെയ്ത് നോക്കാം The tree in the yard had five mangoes. A squirrel bit of one. How many left on the tree? The wind shook down one. How many left on the tree? A crow pecked off one. How many left on the tree? Ammo stoned down one. How many left on the tree? Ammo plucked off one. How many left on the tree? Nothing left on the tree now, and nothing new, you know is zero. അപ്പൊ നോക്കൂ എത്രണംണ്ട് മരത്തിൽ എത്ര എത്ര മാംഗോസ് ആണ് ഉണ്ട് പറയുന്നത് ഹാൻഡ് മുറ്റത്തിലുള്ള മരത്തിൽ എത്ര മാംഗോസ് ഉണ്ട് ഫൈവ് ഫൈവ് അപ്പൊ എങ്ങനെ ഇവിടെ ഫൈവ് എഴുതാൻ അറിയില്ലേ അവിടേക്ക് കുത്തികൾക്ക് മേലെ ജോയിൻ ചെയ്താൽ മതി ഫൈവ് എഴുതുക ഇങ്ങനെ എന്ന് എഴുതുക അവിടെ പിന്നെ എന്ത് ചെയ്യുക അടുത്തത് ഇസ്ക്യുഡൽ ബിറ്റ് ഓഫ് വൺ ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ അതിൽ ഒരു എന്ത് ചെയ്തു ഒരു എണ്ണാൻ ഒന്ന് ഒന്ന് കഴിച്ചു ബാക്കി എത്തണമുണ്ട് അഞ്ചെണ്ണം ഫൈവ് മാംഗോസ് ഒന്ന് പോയാൽ ഒന്ന് കുറച്ചാൽ എത്തണമുണ്ട് ഫോർ വിൻ ഷുക്ക് ഡൗൺ വൺ ഹൗ മെനി ലെഫ്റ്റ് കാറ്റത്ത് ഒരു മാങ്ങ താഴെ വീണു അപ്പൊ ബാക്കി എത്ര ഉണ്ട് മരത്തിൽ കുറച്ചാൽ ഉത്തരം എന്താ many കാക്ക ഒരു കാക്ക ഒന്ന് ഒരു മാങ്ങ മാങ്ങോയി ബാക്കി എത്രണ്ട് ബാക്കി മൂന്നെണ്ണത്തിൽ നിന്ന് ൽ നിന്ന് വണ്ണ് കുറച്ചാൽ ബാക്കി എത്രയാ ടു അമ്മു സ്റ്റോൺ ഡൗൺ വൺ ഹൗ many ലെഫ്റ്റ് ഓൺ ദ ട്രീ അമ്മു കല്ലറിന് വീഴ്ത്തി ബാക്കി എത്രണമുണ്ട് രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ബാക്കി വൺ അപ്പു പ്ലക്കഡ് ഓഫ് വൺ ഹൗ many ലെഫ്റ്റ് ഓൺ ദ ട്രീ അപ്പു അവസാനമുള്ള ഒരു മാങ്ങ അപ്പു വലിച്ചു

നമ്മുടെ രാമുണ്ണി മാമന്റെ ആയിരുന്നു രാമുണ്ണി മാമൻ ആരായിരുന്നു ഒരു ഹാറ്റ് സെല്ലറാണ് തൊപ്പി വിൽപ്പനക്കാരനാണ് രാമുണ്ണി മാമൻ അപ്പൊ രാമുണ്ണി മാമൻ എന്ത് ചെയ്യാൻ പോയതാണ് ഒന്ന് മുഖം കഴുകാൻ പുഴയത്ത് വെള്ളത്തിൽ കുറച്ച് മുഖം ഒന്ന് മുഖം കഴുകാൻ വേണ്ടിയിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് മുഖം കഴുകാൻ പോയ സമയത്തായിരുന്നു രാമുണ്ണി മാമന്റെ ഹാറ്റ്സ് എല്ലാവരും എടുത്തുകൊണ്ട് പോയത് അപ്പൊ മാമൻ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയാണ് കേട്ടോ രാമുണ്യങ്കൾ വളരെയധികം സങ്കടമായിട്ട് ഇരിക്കുകയാണ് ഇതാണോ രാമുണ്യ അങ്കിൾ ഇരിക്കുന്നത് ഓ മൈ ഹാറ്റ്സ് എന്റെ തൊപ്പികൾ എവിടെ എന്നൊക്കെ എവിടെന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് നോ ഹാറ്റ്സ് ഇൻ ബാഗ് ഇപ്പൊ ബാഗിൽ ഹാറ്റ്സ് ഉണ്ടോ ഹാറ്റ്സ് ഉണ്ടോ തൊപ്പികൾ ഉണ്ടോ ഇല്ല തൊപ്പികൾ ഇല്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താ സീറോ ഇപ്പൊ എത്ര ഹാറ്റ്സ് ഉണ്ട് സീറോ അല്ലെ സീറോ എന്ന് എഴുതുക രാമുണ്യ അങ്കിൾ വാസ് വെരി സാഡ് അപ്പൊ രാമുണ്യ അങ്കിള് വളരെയധികം സാഡ് ആയിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് draw and join each one needs one hat how many hats for the squirrels for the monkeys for the rabbits ഡ്രോ ലൈൻ ജോയിനിങ്നിമീഡ് ഇവിടെ കുറച്ച് അനിമൽസ് കാണുന്നില്ല നിങ്ങൾ മങ്കീസ് ഉണ്ട് സ്ക്യൂരൽസ് ഉണ്ട് റാബിറ്റ്സ് ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഓരോരോ തൊപ്പികളാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവരുടെ മൂന്ന് മൂന്ന് കൂട്ടം ത്രീ ഗ്രൂപ്പ്സ് ആയിട്ട് ഇവിടെ ഹാറ്റ്സ് ഉണ്ട് അല്ലെ കറക്റ്റ് എണ്ണം ഒരേ എണ്ണത്തിനാണ് ഒരേ സംഖ്യകൾക്ക് ഒരേ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും ജോയിൻ ചെയ്യും എണ്ണി എത്ര സ്ക്യൂരൽ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പൊ ഇവിടെ ഏതിലാണ് അഞ്ച് ഹാറ്റ്സ് ഉള്ളത് അഞ്ച് ഹാറ്റ്സിന്റെ ഗ്രൂപ്പുള്ളത് ഏതാ കൂട്ടമുള്ളത് ഏതാ ഇതാ അല്ലേ ഇതാണോ അതെ വൺ ടു ഇതിലേക്ക് എന്ത് ചെയ്യണം വരച്ച് ജോയിൻ ചെയ്യുക ഓക്കെ അതേപോലെ അടുത്ത എത്ര മങ്കീസ് ആണ് ഉള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ മങ്കീസ് അപ്പൊ ഇവിടെ സെവൻ ഹാറ്റ്സ് എവിടെയാ ഇതാ അപ്പൊ ഇതിലേക്ക് വരക്ക് അടുത്തത് എത്ര റാബിറ്റ്സ് ആണ് ഉള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് അപ്പൊ ഇതാ ഇവിടെ സിക്സ് ഹാറ്റ്സ് ഉണ്ട് അല്ലെ അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യണം ജോയിൻ ചെയ്യുക നെക്സ്റ്റ്

ഡൗൺ താഴെ എന്ന് പറയുന്നത് എന്താ ഇംഗ്ലീഷ് പറയുക ഡൗൺ ഡൗൺ പിങ്കി താഴേക്ക് വന്നു പിങ്കിയുടെ കയ്യിൽ എത്ര ഹാറ്റ്സ് ഉണ്ടായിരുന്നു മൂന്ന് ഹാറ്റ്സ് ഉണ്ടായിരുന്നു പിങ്കിയുടെ കയ്യിൽ എത്ര ഹാറ്റ്സ് ഉണ്ടായിരുന്നു ഹാറ്റ്സ് ഉണ്ടായിരുന്നു കിട്ടു റാബിറ്റ്സിന്റെ കയ്യിൽ എത്ര ഹാറ്റ്സ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം അത് രണ്ടാളും തിരിച്ചു കൊടുത്തു പിങ്കിയും കിട്ടുവും അവരുടെ കയ്യിലുള്ള ഹാറ്റ്സ് തിരിച്ചു കൊടുത്തു അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എണ്ണി നോക്കിയിട്ട് എത്ര ഹാറ്റ്സ് ഉണ്ടെന്ന് പറയൂ വൺ ടു ത്രീ ഫോർ ഫൈവ് എത്രമുണ്ട് ഫൈവ് ഇവിടെ എന്ത് എഴുതുക அடுத்தது അപ്പൊ പിന്നെ അടുത്ത ആരാ വന്നത് നമ്മുടെ സ്ക്യൂരൽ അല്ലെ ഹിയർ ഇസ് ദ ഐ ടു ഇതാ ഞാൻ എടുത്ത തൊപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ക്യൂരല്ലും എന്ത് ചെയ്തു ആ തൊപ്പി തിരിച്ചു കൊടുത്തു ആഫ്റ്റർ ഗെറ്റിംഗ് ബാക്ക് വൺ മോർ ഹാഡ് ഇപ്പൊ എത്തണമുണ്ട് കയ്യിൽ അഞ്ചെണ്ണം ഉണ്ട് അപ്പൊ നമ്മുടെ സ്ക്യൂരൽ ഒന്ന് തിരിച്ചു കൊടുത്താൽ അഞ്ചെണ്ണത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഒന്ന് ആഡ് ചെയ്താൽ എത്രയാണ് ഹൗ മെനിസ് നൗ ഫൈവ് ആൻഡ് വൺ മേക് സിക്സ് അപ്പൊ അഞ്ച് ഫൈവ് അറിയാലോ ഫൈവിന്റെ കൂടെ വണ് എങ്ങനെയാണ് പ്ലസ് ചെയ്യാന്ന് അറിയില്ലേ അപ്പൊ ഫൈവിന്റെ കൂടെ വണ്ണ് പ്ലസ് ചെയ്താൽ ഉത്തരം എന്താ വരിക സിക്സ്

നമ്മൾ ഫൈവിന്റെ സ്പെല്ലിംഗ് പറയുന്നുണ്ട് ഫൈവ് അറിയാത്ത കൂട്ടുണ്ടെങ്കിൽ പഠിക്കുക ഫൈവിന്റെ സ്പെല്ലിങ് അറിയില്ലെങ്കിൽ പഠിക്കണം അതേപോലെ സിക്സിന്റെ സ്പെല്ലിംഗ് ഉണ്ട് അതേപോലെ സിക്സും പ്ലസ് വൺ ചെയ്യുന്ന സമയത്ത് ഉത്തരം എന്താ വരിക സെവൻ എന്താ ആൻസർ വരുന്നത് സെവൻ അല്ലെ സെവൻ സെവൻ സ്പെല്ലിങ് കണ്ടില്ലേ അപ്പൊ ഇവിടെ എന്ത് എഴുതുക സെവൻ എന്ന് എഴുതുക അടുത്തത് നൗ രാമുണി അങ്കിൾ ഇസ് വെരി ഹാപ്പി അപ്പൊ രാമുണി അങ്കിൾ എല്ലാ നാല് അനിമൽസ് എടുത്ത ഹാറ്റ് തിരിച്ചു കൊടുത്തു രാമുണി അങ്കിളുടെ എല്ലാ ഹാറ്റ്സും തിരിച്ചു കിട്ടി രാമുണി അങ്കിൾ ഒരുപാട് ഹാപ്പി ആയി ഓക്കെ നെക്സ്റ്റ് മിന്നു ആൻഡ് കിട്ടു കണ്ടിന്യൂ ഡെയർ വോക്ക് അങ്ങനെ മിന്നും കിട്ടും കൂടെ വീണ്ടും അവരുടെ നടത്തം തുടർന്നു അവർ വീണ്ടും നടക്കുകയാണ് ഇങ്ങനെ അപ്പോഴാണ് ആരും ചോദിച്ചത് എന്താ ഹേ ഹേർ ആർ യു ഓഫ് ടു ഗോൺ വി ഗോ വി കം ടു നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് ഞങ്ങളും നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കണം ആരാ ചോദിക്കുന്നത് ഒരു ലിറ്റിൽ ബേർഡ് ഒരു ചെറിയൊരു പക്ഷിക്കുട്ടിയും ഒരു ബട്ടർഫ്ലൈ ആണ് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ മിന്നു എന്ത് പറഞ്ഞു വൈനോണോ അതിനെന്താ വന്നോളൂ എന്ന് പറഞ്ഞു ദ ഫോൺ ഓഫ് വെൻഡ് ഓഫ് ദോ അങ്ങനെ നാലാളും കൂടെ നടക്കണം ആരൊക്കെയാ നാലാള് നമ്മുടെ ിയർ പിന്നെ ലിറ്റിൽ ബേർഡ് ഉണ്ട് പിന്നെ ആരെയുള്ളത് ബട്ടർഫ്ലൈ ഹൂസ് ഇൻ ഫ്രണ്ട് ഓഫ് മിന്നു അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് വേർഡ്സ് ആണ് പറയുന്നത് എന്തൊക്കെയാ രണ്ട് വേർഡ്സ് ശ്രദ്ധിക്കുക ഫ്രണ്ട് ബിഹൈൻഡ് ഓക്കെ ഇൻഫ്രണ്ട് ഹൂസ് ഇൻ ഫ്രണ്ട് ഓഫ് മിന്നു മിന്നുവിന്റെ തൊട്ട് മുന്നിലുള്ള താരാണ് മിനുവിന്റെ ഫ്രണ്ടിലുള്ള താരാ മുന്നിലുള്ളത് ഇൻഫ്രണ്ട് മുന്നിൽ മുൻപിൽ ഉള്ളത് ആരാണ് പുട്ടേ ടിക് മാർ അത് എന്ത് ചെയ്യാ കൊളത്തിൽ ടിക്ക ടിക് മാർക്ക് കൊടുക്കുക മുൻപിൽ ഏതാ ഇതാണോ ഇതാ നമ്മുടെ റാബിറ്റ് ആണോ ബട്ടർഫ്ലൈ ആണോ ബട്ടർഫ്ലൈ ആണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യ ടിക്ക് കൊടുക്കുക അടുത്തത് ഹൂസ് ബിഹൈൻഡ് മിന്നു ബിഹൈൻഡ് എന്ന് വെച്ചാൽ എന്താ പുറകിൽ അല്ലെ പുറകിൽ പിന്നിൽ അപ്പൊ മിന്നുവിന്റെ പുറകിൽ ആരാ ബിഹൈൻഡ് ആരാണുള്ളത് അവിടെ എന്ത് ചെയ്യാൻ ഇമോജിയാണ് വരക്കേണ്ടത് സ്മൈലി വരയ്ക്കണം ആണ് വരക്കേണ്ടത് അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം ഒരു സ്മൈലി വരയ്ക്കുക ഓക്കെ നെക്സ്റ്റ് ഓൾ ആർ ഹംഗറി അങ്ങനെ നാലാൾ ഇങ്ങനെ നടന്ന് നടന്നപ്പോ എല്ലാവർക്കും നാലാൾക്കും വിശക്കാൻ തുടങ്ങി ഹങ്കറി എന്ന് വെച്ച് വിശപ്പ് അല്ല നാലാൾക്കും വിശക്കാൻ തുടങ്ങി അപ്പോഴാണ് അവർ എന്ത് കണ്ടത് ഒരു മാവില് നല്ല മാങ്ങകള് നല്ല പഴുത്ത മാമ്പഴങ്ങൾ കണ്ടു ബട്ടർഫ്ലൈ എന്താ പറയുന്നത് ലുക്ക് മാങ്കോസ് നോക്കൂ മാങ്ങകള് ആര മരത്തിൽ കയറുക അതിന് വലിക്കണമല്ലോ അല്ലെ അപ്പൊ ആരാ ക്ലൈം ചെയ്യ മരത്തിൽ കയറുന്നത് ആരാണ് അപ്പൊ നമ്മുടെ ലിറ്റിൽ ബേർഡ് എന്ത് പറഞ്ഞു ലിറ്റിൽ ബേർഡ് പറയണ പെക്കറ്റ് ഞാൻ വലിച്ചോളാം ഞാൻ വലിച്ചോളാം എന്ന് ഞാൻ നമ്മുടെ ബേർഡിന് പറ്റിയല്ലോ അല്ലെ ബേർഡ് ഞാൻ വലിക്കാമെന്ന് പറഞ്ഞു ലിറ്റിൽ ബേർഡ് ഓഫ് ഫെൽഡ് ഏറ്റ് വൺ അപ്പൊ നമ്മുടെ ലിറ്റിൽ ബേർഡ് ഓരോ മാങ്ങകളായിട്ട് ഓരോരുത്തർക്കും ഓരോ മാങ്ങകളായിട്ട് എന്ത് ചെയ്തു വലിച്ചു കൊടുത്തു അങ്ങനെ എല്ലാവർക്കും ഓരോ മാങ്ങ മാങ്ങകളാണ് കിട്ടിയത് ഓരോ ആണ് ഓരോ മാംഗോ ആണ് കിട്ടിയത് ഓരോത്തർക്കും നാല് ആൾക്കും ഓരോ മാങ്ങകളാണ് അത് കഴിച്ചത് അങ്ങനെയാണെങ്കിൽ ഹൗ many ലെഫ്റ്റ് ബാക്കി എത്ര വരും ലെഫ്റ്റ് എന്ന് ചോദിച്ചാൽ ഹൗ many ലെഫ്റ്റ് എന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ബാക്കി വന്നു നാല് ആൾക്കാരും ഓരോന്ന് കഴിച്ചു ബാക്കി മാംഗോസ് എത്ര എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ എത്ര മാംഗോസ് എന്ന് ആദ്യം അറിയണം അല്ലെ അപ്പൊ ആദ്യം ഇത് ഈ മാംഗോസിനെ കൗണ്ട് നോക്കൂ നോക്കുവാൻ എത്ര മാംഗോസ് ഉണ്ട് ഫൈവ് എത്ര ആൾക്കാരുള്ളത് എത്ര ആൾക്കാർ എത്ര എത്രമൽസ് ഉള്ളത് വൺ ടു ത്രീ ഫോർ ഇപ്പൊ നാലാൾക്കാരാണ് ഓരോ മാങ്ങകൾ കഴിച്ചത് അല്ലെ അപ്പൊ ബാക്കി എത്ര അഞ്ചിൽ നിന്നും ഫൈവിൽ നിന്നും ഫോർ മൈനസ് ചെയ്യുക ഹൗ മെനി ലെഫ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ മൈനസ് ആണ് ചെയ്യേണ്ടത് മൈനസ് ചെയ്യാൻ അറിയില്ലേ അഞ്ച് അല്ല അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ ചില ഫിംഗർ വരലെടുത്ത് ചെയ്യും ചിലർ വര വരച്ച് ഇപ്പൊ അഞ്ച് വര വരയ്ക്കുക അഞ്ചര വരച്ച് നാല് വര വെട്ടിക്കളഞ്ഞ് നോക്കുക അപ്പൊ എന്താ നമുക്ക് ആൻസർ കിട്ടുക അഞ്ചെണ്ണം വരച്ചിട്ട് നമ്മൾ നാലെണ്ണം വെട്ടുമ്പോൾ അല്ലെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ് ഇതാണ് നമ്മൾ അഞ്ചെണ്ണം അഞ്ച് മാങ്ങകളാണ് അപ്പൊ അഞ്ച് ലൈൻ വരച്ചു ഇങ്ങനെ അഞ്ച് ലൈൻ വരച്ചു നാല് ആൾക്കാർ കഴിച്ചു അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നാല് വരെ വെട്ടിക്കളയാണ് നാല് വരെ കളയാണ് നാല് വരെ വേണ്ട നാല് വരെ വെട്ടിക്കളഞ്ഞു ബാക്കി എത്രയാണ് ഉള്ളത് ബാക്കിയുള്ള വരകൾ എത്ര എണ്ണം ഉണ്ട് ഒന്നുള്ളൂ അല്ലെ അപ്പൊ ആൻസർ എന്താ വൺ ഹൗ മെനി ലെഫ്റ്റ് വൺ സി ഹൗ യു ഫൗണ്ട് ഔട്ട് എങ്ങനെ കിട്ടി അഞ്ചിൽ നിന്നും നാല് കുറച്ചു അല്ലെ നാല് മൈനസ് ചെയ്തു ഫൈവ് മൈനസ് ഫോർ ആൻസർ one next uh, connect and count next to topic uh, അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ക്യാരറ്റ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ക്യാരറ്റ് ഇങ്ങനെ കാരറ്റ് കണ്ടു അറിയാം ക്യാരറ്റ് ഇങ്ങനെ കൂട്ടം കൂട്ടമായി വെച്ചിരിക്കുന്നു അപ്പൊ റാബിറ്റിനത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം എന്താ പറയുന്നത് നമുക്ക് കുറച്ച് വാങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ റാബിറ്റ് എത്ര എണ്ണം വാങ്ങി നോക്കൂ ടു ലാർജസ്റ്റ് ബഞ്ച് ബഞ്ച് വെച്ചാൽ കൂട്ടം കൂട്ടം നമുക്ക് കണ്ടില്ലേ ക്യാരറ്റ് ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ടോ വെച്ചിരിക്കുന്നത് കുറച്ചെണ്ണം കുറച്ചു എണ്ണം കുറച്ചെണ്ണം അങ്ങനെ കൂട്ടം കൂട്ടമായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നിറയെ ഉള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളതാണ് നമ്മുടെ റാബിറ്റ് വാങ്ങിയത് അപ്പൊ അത് ഏതായിരിക്കും അതാണ് ഇവിടെ വരച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് ഒപ്പം അത് ആ ആയുള്ള ക്യാരറ്റിന്റെ എണ്ണം നമ്പറും കൂടെ ഇവിടെ എഴുതണം അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ എണ്ണി ആദ്യം എണ്ണി കൗണ്ട് ചെയ്ത് നോക്കാം ഇതിലെത്തണമുണ്ട് വൺ ടു ഇതിലെത്തണ വൺ ടു ഇവിടെ വൺ ടു ഇവിടെ എത്തണമുണ്ട് വൺ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പൊ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ വലിയ നമ്പേഴ്സിനാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ റാബിറ്റ് വാങ്ങിയിരിക്കുന്നത് ഇവിടെ ഇവിടെ എന്ത് എഴുതുക സെവൻ അടുത്തത് ഡ്രോ എ ലാൻഡ് ടു റാബിറ്റ് ടു ദിസ് ബഞ്ച് റൈറ്റ് ദി നമ്പർ ഓൾസോ അപ്പൊ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ റാബിറ്റിനെ വരച്ച് ജോയിൻ ചെയ്തിട്ട് ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് നമ്പർ കൂടെ എഴുതാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട് അല്ലേ അടുത്തത് നമ്മുടെ സ്ക്യൂഡൽ എന്താ പറയുന്നത് ഐ നീഡ് ഓൺലി ദ സ്മോൾ ബഞ്ച് എനിക്ക് ഇതിലെ ഏറ്റവും നമ്മുടെ എന്ത് മതി ക്യാരറ്റ്സ് മതി എന്നാ പറയുന്നത് അപ്പൊ എല്ലാ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ ടു ആണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ ഇതിലേക്ക് നമ്മുടെ റാബിറ്റ്സിനെ നമ്മുടെ റാബിറ്റ് അല്ല നമ്മുടെ സ്ക്യുരലിനെ വരച്ച് ജോയിൻ ചെയ്യുക അടുത്തതാണ് ഇവിടെ അതുപോലെ നമ്മൾ എത്ര ക്യാരറ്റ്സ് ഉണ്ട് അവിടെ അതിനുള്ള ബോക്സിൽ അതിന്റെ സംഖ്യ എഴുതുക ഇവിടെ എന്താ നമ്മുടെ നമ്മുടെ ഡിയർ എന്താ പറയുന്നത് സെയിം നമ്പർ ഫോർ മീ ആൻഡ് മൈ ബ്രദർ അപ്പം എനിക്കും എന്റെ ബ്രദറിനും ഒരേ നമ്പർ നമ്പറുള്ളത് മതി എനിക്കും എന്റെ ബ്രദറിനും ഒരേ നമ്പറിലെ ക്യാരറ്റ്സ് മതി അല്ലേ അപ്പോൾ അവിടെ ഏതാ ഒരേ നമ്പർ ഉള്ളത് ത്രീ ആണ് അപ്പോൾ ഈ ത്രീലേക്കാണ് ഡിയറെ വച്ച് ജോയിൻ ചെയ്യേണ്ടത് പിന്നെ ബാക്കിയുള്ളത് എത്രയാ ഫൈവ് ആണ് അപ്പോൾ അത് എന്ത് ചെയ്യാം ഇതുപോലെ എണ്ണി നോക്കിയിട്ട് ഇവിടെ ഫൈവ് എന്ന് എഴുതുക ഓക്കെ ഇതെല്ലാം നമ്മൾ ചെയ്തു അല്ലേ കണക് ഡി കണക്ട് ദ ഡിയർ ആൻഡ് സ്ക്യൂൽ ടു ദ ഡയർ ബാഞ്ചസ് നമ്മ സ്ക്യുൽ നെയും ഡിയർ നെയും അവർക്ക് ആവശ്യമുള്ള കാരറ്റ്സിലേക്ക് ജോയിൻ ചെയ്തു ബ്രൈഡ് ദ നമ്പർ നമ്പർ എഴുതി ബ്രൈഡ് ദ നമ്പർ ഓഫ് ക്യാരറ്റ്സിന്റെ റിമൈനിങ് ബാഞ്ചസ് ബാക്കിയുള്ളതിൽ നമ്മൾ എന്ത് ചെയ്തു നമ്പർ എഴുതി ഡി ഡ്യൂ ഡി ഡിയു ആൻഡ് യുവർ ഫ്രണ്ട്സ് കാൽക്കുലേറ്റ് ദ same way say how you did it ഡി എങ്ങനെയാണ് ഇത് ഇങ്ങനെ കിട്ടിയത് എങ്ങനെയാണ് നമ്മളിതിൽ ആദ്യം നമ്മളെ കാരറ്റിന്റെ എണ്ണം എണ്ണി നോക്കി അല്ലെ എത്തണം ഉണ്ടെന്ന് എണ്ണി നോക്കി എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് വരച്ച് ജോയിൻ ചെയ്തത് അങ്ങനെ നടന്ന് നടന്നടന്ന് നടന്ന് എവിടെ എത്തി ഒരു പോണ്ടിന്റെ അടുത്തെത്തി ഒരു കുളക്കരയിലെത്തി കുളത്തിന്റെ അടുത്തെത്തി പോണ്ടെന്ന് വെച്ചാൽ കുളം അപ്പൊ എന്താ പറയുക നമ്മുടെ മിന്നു എന്താ പറയുക വാ സോ ബ്യൂട്ടിഫുൾ എത്ര മനോഹരായിട്ടുണ്ട് കാണാൻ കാഴ്ചകൾ കാണാൻ എത്ര മനോഹരായിട്ടുണ്ട് ഫോർ നമ്മുടെ കിട്ടു പറയണം എന്ന് നിന്നാലും അങ്ങനെ അവിടെ ഇങ്ങനെ വാട്ട് ഡിഡ് കാഴ്ചകൾക്ക് വാണ്ട് ആൻഡ് റൈറ്റ് അവിടെ എന്തൊക്കെയാണ് ആ അവിടെ കണ്ടിട്ടുണ്ടാവുക ആ ജീവികളുടെ ആനിമൽസിന്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് എത്ര വേണ്ടത് കൗണ്ട് ചെയ്യുക എണ്ണി നോക്കിയിട്ട് അത് നേർക്കുള്ള ബോക്സിൽ എഴുതുക ഇവിടെ ഫസ്റ്റ് പിക്ചർ ആരുടെയാണ് ഫസ്റ്റ് നമ്മുടെ ഫ്രോഗാണ് അല്ലെ തവളയാണ് ഇവിടെ നോക്കൂ തവള എത്ര ഉണ്ട് വൺ ടു ത്രീ ഫോർ ഇവിടെ അടുത്തത് നമ്മുടെ ആരാണ് നമ്മുടെ ഫിഷ് ഫിഷ് എത്തണമുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് അടുത്തത് ക്രൈൻ ക്രൈൻ എന്ന് വെച്ചാൽ കൊക്ക് അല്ലെങ്കിൽ കൊച്ചി ഒരു ബേഡാണ് കൊക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതിനെയൊക്കെ ഈ ബേർഡിനെയൊക്കെ നല്ല നീളം കൊക്കും നീളം കാലൊക്കെയുള്ള ബേർഡാണ് അല്ലേ അപ്പൊ നമ്മുടെ ഈ ബേഡിനെ പറയുന്നത് ക്രെയിൻ എന്നാ പറയാം അല കൊക്ക് അല്ലെങ്കിൽ കൊച്ചി എന്ന് പറയും എത്തണമുണ്ട് വൺ ടു ത്രീ അടുത്തത് നമ്മുടെ ഡക്ക് ഡക്ക് എത്തണമുണ്ട് നമ്മുടെ ഡക്ക് അല്ലെങ്കിൽ ഡക്ക് താറാവിന്റെ കുട്ടീനെ പോലെ ഉണ്ട് അപ്പൊ ഡക്ക് എത്തണമുണ്ട് വൺ ടു അടുത്തത് എത്ര ഉണ്ട് അടുത്ത ആരാ ഈ അനിമല നിങ്ങൾ കണ്ടുകാണത് പോലെ ആമയാണത് ആമ ആമ എത്ര ഒന്നേ ഉള്ളൂ അല്ലെ വൺ ആണുള്ളൂ ലാസ്റ്റ് വൺ ആരാ നമ്മുടെ തുമ്പിയാണ് തുമ്പി എത്ര ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഡ്രാഗൺ ഫ്ലൈ തുമ്പി അപ്പൊ എത്രയാണ് ഉള്ളത് ഫൈവ് ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം കൗണ്ട് ചെയ്ത് നമ്പേഴ്സ് ഒക്കെ എഴുതി വിച്ച് വൺ ഇസ് എ ലാർജസ്റ്റ് കളർ ദാറ്റ് ബോക്സ് അപ്പൊ നമ്മൾ ബോക്സിനകത്തല്ലേ നമ്പർ എഴുതിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ഏറ്റവും കൂടുതൽ ആരാണുള്ളത് ആ ബോക്സിന് എന്ത് ചെയ്യണം ആ നമ്പർ എഴുതിയ ബോക്സിന് കളർ കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കാനാണ് പറയുന്നത് അതായത് ഇതിൽ ഏറ്റവും വലിയ സംഖ്യ വലിയ നമ്പർ ഏതാണ് സിക്സ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക സിക്സിന്റെ അപ്പൊ സിക്സിന്റെ ബോക്സിൽ നമ്മൾ കളർ കൊടുത്തു ആൻഡ് ആയത് നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ് എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ വണ്ണ് തൊട്ടിട്ട് സിക്സ് വരെയുള്ള സംഖ്യകൾ നമ്പേഴ്സ് സ്മോളസ്റ്റ് ദ ലാർജസ്റ്റ് ചെറുതിൽ നിന്നും വലുതെന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക എഴുതുക അപ്പം ഏറ്റവും കുറവ് നമ്പർ ഏതാണ് നമ്മുടെ ആമയാണ് അല്ലെ അപ്പം നമ്പർ എത്രയാണ് വൺ അപ്പം ആദ്യം വൺ എഴുതുക പിന്നെ അടുത്തത് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതാണ് സ്മോളസ്റ്റ് വൺ തൊട്ട് സിക്സ് വരെ നമ്മുടെ സ്മോളസ്റ്റ് ലാർജസ്റ്റ് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെയാണ് എഴുതേണ്ടത് നെക്സ്റ്റ് ലിറ്റിൽ ബേർഡ്സ് ലിറ്റിൽ ബേഡ്സ് അപ്പൊ നമ്മുടെ നമ്മുടെ നാലാളും കൂടെ വീണ്ടും നടക്കാൻ നടന്നു നടന്ന് നടന്ന് എവിടെ എത്തി ഹൗ മെനി ലിറ്റിൽ ബേർഡ്സ് ആ ദീസ് നമ്മുടെ ലിറ്റിൽ ബേർഡിന്റെ അമ്മയുടെ അടുത്ത് എത്തുകയാണ് ഇപ്പം ഈ ഈ എന്താ പറയുക എത്ര ലിറ്റിൽ ബേർഡ്സ് ആണ് കാണാൻ കഴിയുന്നത് ലിറ്റിൽ ബേഡ്സ് എന്ന് വെച്ചാൽ ചെറിയ കിളി കുട്ടികളാണ് പറയുന്നത് അപ്പം ഈ ബേർഡിനെ കൂട്ടാൻ പാടില്ല ഇത് മാത്രം എണ്ണി നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ട് എണ്ണമാണ് ഉള്ളത് അല്ലേ അപ്പം ഇവിടെ എന്ത് ചെയ്യുക അവിടെ എയ്റ്റ് എന്ന് എഴുതുക ഓക്കെ അടുത്തത് ഹിയർ ഇസ് മൈ ലിറ്റിൽ വൺ ആൻഡ് ത്രീ അതേഴ്സ് ഇവിടെ ഇനി നമ്മടെ ആ ലിറ്റിൽ ബേഡ് ഇവിടെ വന്ന് ചേർന്നു നൗ ദ ലിറ്റിൽ ബേർഡ് ഈസ് വിത്ത് ഹെർമാദർ ലിറ്റിൽ ബേർഡ് ഇപ്പൊ അമ്മയുടെ കൂടെ ആയി ആയില്ലേ നൗ ദർ ആർ നയൻ ലിറ്റിൽ ബേഡ്സ് ഇപ്പൊ എത്ര ലിറ്റിൽ ബേർഡ്സ് ആയി നയൻ ലിറ്റിൽ ബേർഡ്സ് ആയി എയ്റ്റിന്റെ കൂടെ വണ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണ് കഴിഞ്ഞാൽ എന്തായി നയൻ ആയി അപ്പൊ ഇവിടെ എന്ത് എഴുതുക നയൻ നയൻ റൈറ്റ് ഇൻ ഓർഡർ അപ്പൊ നമ്മൾ സിക്സ് വരെ നമ്പേഴ്സ് ഓർഡർ എഴുതാം ഓർഡറിൽ എഴുതാൻ പഠിച്ചില്ലേ ക്രമത്തിൽ എഴുതാൻ പഠിച്ചില്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അതിനുശേഷം ബാക്കിയുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ എന്താ ചെയ്യേണ്ടത് ഓർഡറിൽ എഴുതേണ്ടത് ക്രമത്തിലെഴുതുക സിക്സ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത് സിക്സ് അടുത്തത് സെവൻ എയ്റ്റ് നയൻ അപ്പൊ നയൻ വരെയുള്ള നമ്പേഴ്സ് നമ്മൾ ഓർഡറിൽ എഴുതാനാണ് നമ്മൾ ഇവിടെ പഠിച്ചത് നമ്മൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് പിന്നെ അതുകൂടാതെ സീറോ സീറോ എന്ന നമ്പറേയും നമ്മൾ പരിചയപ്പെട്ടു അല്ലെ നെക്സ്റ്റ് പേജ് ലിവിംഗ് ദ ലിറ്റിൽ ബേർഡ്സ് വിത്ത് ഹെർ മാതർ അതേഴ്സ് റിട്ടേൺ അങ്ങനെ നമ്മുടെ ലിറ്റിൽ ബേർഡിനെ ആ ലിറ്റിൽ ബേർഡിന്റെ മദറിന്റെ അടുത്ത് വിട്ടിട്ട് അവര് ബാക്കിയുള്ള മൂന്ന് ആൾക്കാരും തിരിച്ചു വന്നു അപ്പൊ ഇവിടെ ചിത്രത്തിൽ ഉള്ളത് നമ്മുടെ കിട്ടു റാബിറ്റ് ഉണ്ട് മിന്നു ഡിയർ ഉണ്ട് ബട്ടർഫ്ലൈ അതുപോലെ പിന്നെ ആരാത് നമ്മുടെ പിങ്കി മങ്കി ആണ് അല്ലെ പിങ്കി മങ്കി ഉണ്ട് അതുപോലെ നമ്മുടെ ക്യുരലും പിന്നെ പുതിയതായിട്ട് ഒരു പാരറ്റും വന്നിട്ടുണ്ട് അല്ലെ പാരറ്റും ഉണ്ട് അപ്പൊ നമ്മൾ കിട്ടു എന്താ പറയുന്നല്ലോ ഹിയർ ഇസ് എ മൊബൈൽ ഫോൺ ഇത് നോക്കൂ അതാ ഒരു മൊബൈൽ ഫോൺ ഹിട്ടിയിരിക്കുന്നു പറയുകയാണ് അപ്പൊ നമ്മുടെ മിന്നു പറയുകയാണ് മാസ് ബി ദി ബി മസ്ബി ദാൻഡ് സെല്ലോ അത് തീർച്ചയായിട്ടും ആ ഹാഡ് സെല്ലറിൻ്റെ ആയിരിക്കും അയാൾ നമ്മുടെ രാമുണ്ണി മാമൻ അല്ലെ എവിടെ ഇരുന്നത് അപ്പൊ രാമുണ്ണി മാമന്റെ ആയിരിക്കും എന്ന് പറയുകയാണ് ബി ദി ഹാഡ് സെൽ ഹാഡ് സെല്ലറിന്റെ ആയിരിക്കും അൺലോക്ക് ദി മൊബൈൽ ഫോൺ അപ്പം അവരെന്ത് ചെയ്തു ആ ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ഫോണിൽ ലോക്ക് കളയാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ റാബിറ്റ് ഡിയർ എന്താ പറയുക ഓപ്പൺ ദി നമ്പർ ലോക്ക് നമ്പർ ലോക്കാണ് അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറയുന്നത് അപ്പോൾ റാബിറ്റ് ഏതൊക്കെ നമ്പറിലാണ് പ്രസ് ചെയ്തത് അതാണ് ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് ടൂം ഫോറും അതുപോലെ എയ്റ്റും സ്കിരലോ ത്രീ ഫൈവ് സെവൻ എയ്റ്റ് മങ്കി വൺ ടു ത്രീ ഫൈവ് സെവൻ എയ്റ്റ് പാരറ്റേതിലേക്കാണ് പ്രസ് ചെയ്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ദി ട്രൈഡ് വൺ ബൈ വൺ ടു അൺലോക്ക് ദ ഫോൺ അങ്ങനെ ഓരോരുത്തരുമായിട്ട് ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് തുറക്കാൻ നോക്കുകയാണ് ഫോണിന്റെ ലോക്ക് കളയാൻ നോക്കുക ദ നമ്പേഴ്സ് പ്രസ് ഗ്ലോഡ് എല്ലോ അങ്ങനെ അവർ പ്രസ് ചെയ്ത നമ്പേഴ്സ് ആണ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് ബൈ ദാറ്റ് ടൈം രാമുണി അങ്ങ് ബൈ അപ്പൊ ആ സമയത്താണ് രാമുണ്ണി മാമൻ തിരിച്ചു വന്നത് അപ്പൊ രാമുണിമാവൻ എന്താ പറയുന്നത് ടു അൺലോക്ക് മൈ ഫോൺ യു മസ്റ്റ് പ്രസ് ഓൾ നമ്പേഴ്സ് ഫ്രം വൺ ടു നയൻ എന്റെ ഫോൺ അൺലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ

അല്ലേ പാരട്ടല്ലേ എല്ലാം പ്രസ് ചെയ്തത് ഇവിടെ നമ്പേഴ്സ് ഇൻ ഓർഡർ ഓർഡറിൽ ക്രമത്തിൽ ഇവിടെ എഴുതൂ നമ്മൾ പഠിച്ചുല്ലേ നയൻ വരെയുള്ള നമ്പേഴ്സ് ഓർഡർ എഴുതാൻ പഠിച്ചില്ലേ ആ ഓർഡർ എഴുതിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്തൊരു സനത നമ്പർ ഓൺ ദ ഫോൺ അപ്പം നമുക്ക് കണ്ടിട്ടില്ല ഈ ഫോണിൽ വേറൊരു നമ്പറും കൂടി ഉണ്ടാവില്ലേ നമ്മൾ പഠിച്ച നമ്പർ തന്നെയാണ് ഏത് നമ്പറാ വോട്ട് ഇസ് ഇറ്റ് സീറോ സീറോ എല്ലാവർക്കും സീറോ എന്ന നമ്പർ എല്ലാവർക്കും മനസ്സിലായില്ലേ സീറോന്റെ സ്പെല്ലിങ് ഒക്കെ പഠിച്ച് പഠിച്ചിട്ടില്ലേ നമ്മള് നമ്മൾ ഈ പാടില് നമ്മൾ നമ്മൾ നമ്മുടെ പ്രീവിയസ് യൂണിറ്റിൽ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ വണ്ണ് തൊട്ട് ഫൈവ് വരെയുള്ള നമ്പേഴ്സും സ്പെല്ലിങ്ങൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ വണ്ണ് തൊട്ട് നയൻ വരെയുള്ള നമ്പേഴ്സ് ബാക്കിയുള്ള നമ്പേഴ്സ് കൂടെ പഠിച്ചു സ്പെല്ലിങ്ങും പഠിക്കണം ഒപ്പം തന്നെ സീറോന്റെ സ്പെല്ലിങ്ങും പഠിക്കുക ഓക്കെ നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ ഫോട്ടോ അപ്പൊ ആ ഫോണിൽ അവർ ഫോട്ടോ എടുത്തത് ഹാറ്റ്സെൽ ഗോഡ് ഹീസ് ഫോൺ ബാക്ക് അങ്ങനെ ഹാറ്റ്സെല്ലാ ഹാറ്റ്സെല്ലാം ഫോ ഫോൺ തിരിച്ചു കിട്ടി സീ ദ ഫോട്ടോ രാമുണി അങ്ങോട്ട് വെക്കാം അപ്പം രാമുണി ഞങ്ങള് അവിടെയുള്ള ആനിമൽസിന് എല്ലാവരുടെയും ഫോട്ടോ എടുത്തിരിക്കുകയാണ് pick the correct answer ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് ഏതാണോ അത് ടിക്ക് ചെയ്യുക ഹൗ many ആ ദർ ഇൻ ദ ഫോട്ടോ ഈ ഫോട്ടോയിൽ എത്ര ആൾക്കാരാണ് എത്ര പേർ എത്ര അനിമൽസ് ആണ് ഉള്ളത് കൗണ്ട് ചെയ്ത് നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് അല്ലേ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് എയ്റ്റ് സിക്സ് സെവൻ അതിലെ ഏതൊരു സിക്സ് അതെന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക ഏതാണ് സിക്സ് ഇതാ അല്ലേ ഇവിടെന്ത് ചെയ്തു ടിക്ക് ചെയ്യുക ഹൂ ഇസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദി ഡിയർ ഡിയറിന്റെ ലെഫ്റ്റ് ഉള്ളത് ആരാണ് ഡിയറിന്റെ ലെഫ്റ്റ് ഉള്ളത് ആരാ ഡിയറിന്റെ ഇടത് ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഇടത് 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 വശത്തിനെയാണ് നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുക ഇതെല്ലാം നമ്മൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പഠിക്കുന്നതാണ് ട്ടോ ലെഫ്റ്റ് ഇവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് ഇടതുവശം ഇതാണ് ഡിയർ മാന് മാനിന്റെ ഇടതുവശം എന്ന ഈ ഭാഗമാണ് അപ്പൊ ആരാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ആരാ മങ്കിയാണ് അല്ലെ മങ്കി അടുത്തത് ദർ ആർ ഫോർ അനിമോർ ലെഗ്സ് ഇവിടെ ഫോർ നാല് കാലുള്ള ഫോർ ലെഗ്സ് ഉള്ള നാല് കാലുള്ളത് എന്നാ പറയുന്നത് ശരിയല്ലേ നമ്മുടെ ഉള്ളത് റാബിറ്റ് മങ്കി ഡിയർ സ്കിൽ ഇവർക്കൊക്കെ നാല് ലെഗ്സ് ഫോർ ലെഗ്സ് ഇല്ല ഇപ്പൊ പറഞ്ഞത് ശരിയാണ് ടിക്ക് ടിക്കേണ്ടത് ട്രൂ പറഞ്ഞാൽ ശരിയാണ് ഫോർസ് പറഞ്ഞാൽ ദോസ് ഹു പറയുന്നത് ഫ്ലൈ ആർ പറക്കാൻ പറഞ്ഞു ാണ് ചിത്രത്തിൽ കൂടുതൽ അല്ലേ പറഞ്ഞത് ആകെ ഉള്ളൂ ബാക്കി പറക്കാൻ പറക്കാൻ പറ്റില്ല കഴിയുന്നവരാണ് കൂടുതൽ എന്നാണ് ഇവിടെ പറയുന്നത് തെറ്റല്ലേ എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക ബട്ടർഫ്ലൈ ആൻഡ് പാരറ്റ് ആർ എബോ അതേസ് ബട്ടർഫ്ലൈ ആൻഡ് പാരറ്റ് മറ്റുള്ളവരുടെ മുകളിലാണ് ശരിയാണ് ടിക്ക് ചെയ്യുക നെക്സ്റ്റ് ലെറ്റ്സ് ഹാറ്റ്സ് ടു ചെയ്യറ്റ് അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ഹാറ്റ്സ് ഉണ്ട് കുറച്ച് റാബിറ്റ്സ് ഉണ്ട് എല്ലാവർക്കും എന്ത് ആദ്യം എത്ര റാബിറ്റ്സ് എത്ര ഹാറ്റ്സ് ആ നോക്കാം റാബിറ്റ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് റാബിറ്റ്സ് ഉണ്ട് ഹാറ്റ്സ് എത്തണമുണ്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നയൻ ഹാറ്റ്സ് ആണ് ഉള്ളത് വിച്ച് ഈസ് സ്മോൾ ഏതാണ് കൂടുതൽ ടിക് ദ ലാർജർ വലിയ വലിയ വലുതാ അതായത് എണ്ണം കൂടുതൽ ഏതാണ് അത് ടിക്ക് ചെയ്യുക റാബിഡ്സ് ആണോ ഹാറ്റ്സ് ആണോ റാബിറ്റ്സ് സിക്സ് ആറ് എണ്ണമാണുള്ളത് ഹാറ്റ്സ് എത്തണമുണ്ട് നയൻ ഒമ്പതെണ്ണം ഉണ്ട് അപ്പൊ ഏതോ കൂടുതൽ ഹാറ്റ്സ് എന്നു വൺ ഹാറ്റ് ഗിവൻ ടു റാബിറ്റ് ഓരോ ഹാറ്റ് ആണ് കിട്ടിയത് ഹൗ ഈ അങ്ങനെയാണെങ്കിൽ എത്ര ഹാറ്റ്സ് ആയിരിക്കും ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തു അങ്ങനെ എത്ര കൊടുത്തു ആറെണ്ണം കൊടുത്തു ഹൗ മെനി ആർ ലെഫ്റ്റ് സിക്സ് ഹാറ്റ്സ് ആണ് റാബിറ്റ്സിന് കൊടുത്തത് ഹൗ ബാക്കി ബാലൻസ് എത്ര ഹാറ്റ്സ് ഉണ്ടാവും മൂന്ന് ഹാറ്റ്സ് ഉണ്ടാവുക അല്ലെ എങ്ങനെ കിട്ടുക നമുക്ക് ഒമ്പത് നയനിൽ നിന്നും ആറ് മൈനസ് ചെയ്ത് നോക്കുക നയൻ ഹാറ്റ്സ് ഉണ്ട് നയൻ ഹാറ്റ്സിൽ നിന്നും എന്ത് ചെയ്തു നമ്മൾ നയൻ ഹാറ്റ്സിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോന്ന് കൂടുതൽ നയനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക സിക്സ് മൈനസ് ചെയ്ത് നോക്കുക മൈനസ് ചെയ്യാൻ അറിയാത്ത കൂട്ടുകാരണെങ്കിൽ ഇതുപോലെ അങ്ങനെ വര വരച്ച് മൈനസ് ചെയ്യാൻ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും വൺ ടു ത്രീ നയൻ ഹാറ്റ് അപ്പൊ നയൻ ലൈൻ വരയ്ക്കുക നയൻ ലൈൻസ് ഇതുപോലെ വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ നയൻ ലൈൻസ് ഉണ്ട് അല്ലെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്നിട്ട് ഇവിടെ സിക്സ് റാബിറ്റ്സ് അല്ലേ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഹാറ്റ് കൊടുത്തു പറയുമ്പോൾ ഓരോ ലൈൻസ് വെട്ടുക അങ്ങനെ സിക്സ് ലൈൻസ് വെട്ടിക്കളയുക സിക്സ് ലൈൻസ് വെട്ടുമ്പോൾ ബാക്കി എത്ര ലൈൻസ് ആണ് ഉണ്ടാവുക ത്രീ ഇങ്ങനെയും നമുക്ക് മൈനസ് ചെയ്യാം ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും അപ്പൊ ബാക്കിയുള്ള ലൈൻസ് എത്രയാണ് ഇവിടെ ബാക്കി എത്ര ലൈൻസ് ഉണ്ട് നോക്കിക്ക വൺ ടു ത്രീ അല്ലേ അപ്പൊ ആൻസർ എന്താ ത്രീ നെക്സ്റ്റ് സംവൺ ഇസ് ഹൈഡിംഗ് ഇൻ ദ ട്രീ ജോയിൻ ദ ഡോട്ട് ഫ്രം വൺ ടു നയൻ ഇൻ ഓർഡർ ആൻഡ് കളർ ഇവിടെ നോക്കി ചിത്രത്തിൽ ആരോ ഒരാളെ ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ആരോടെ ഒളിച്ചിരിക്കുന്ന അറിയാൻ എന്ത് ചെയ്യണം വൺ തൊട്ട് നയൻ വരെയുള്ള നമ്പേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യുക വരച്ച് യോജിപ്പിക്കുക വൺന്ന് ടു ടുന്ന് ത്രീ ത്രീന്ന് ഫോർ അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേർഡിന്റെ ചിത്രം കിട്ടില്ല എന്നിട്ട് എന്ത് ചെയ്യുക കളർ കൊടുക്കുക റൈറ്റ് നമ്പർ ഇൻ ഓർഡർ എന്നിട്ട് നമ്പേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യണം ഇവിടെ എഴുതണം വൺ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ അടുത്ത് എന്ത് എഴുതുക ടു എഴുതുക പിന്നെ ത്രീ ഫോർ എഴുതിയിട്ടുണ്ട് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എഴുതുകയൻ എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വൺ തൊട്ട് നയൻ നമ്പേഴ്സ് ഓർഡർ ഓർഡർ എഴുതാൻ പഠിച്ചില്ല എല്ലാവരും അടുത്തത് വൺ മോർ കളർ ഓൾ ദ ഫ്ലവേഴ്സ് യെല്ലോ ഓർ റെഡ് റെഡ് ഫ്ലവേഴ്സ് മസ്റ്റ് ബി വൺ മോർ ദാൻ ദി യെല്ലോ ഫ്ലവേഴ്സ് ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് കാണുന്നില്ലേ എത്ര ഫ്ലവേഴ്സ് ഉള്ളത് നയൻ ഫ്ലവേഴ്സ് ഉണ്ട് അല്ലെ നയൻ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പൊ എന്ത് ചെയ്യുക കളർ കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അല്ല കൊടുക്കേണ്ടത് യെല്ലോയും ആണ് കൊടുക്കേണ്ടത് യെല്ലോ കൊടുക്കാം അതുപോലെ റെഡും കൊടുക്കാം പക്ഷെ എന്തായിരിക്കണം റെഡ് ഫ്ലവേഴ്സ് ആയിരിക്കണം റെഡ് ഫ്ലവേഴ്സ് ഒന്ന് യെല്ലോ ഫ്ലവേഴ്സ് എത്ര കളേഴ്സ് കൊടുക്കുന്നുണ്ടോ അതിനേക്കാളും ഒന്ന് കൂടി എന്ന് പറയുന്നത് ഓക്കേ ഓക്കേ ഒന്ന് എങ്ങനെ കൊടുക്കാം അഞ്ച് റെഡ് ഫ്ലവറും കൊടുക്കാം നാല് യെല്ലോ ഫ്ലവറും കൊടുക്കാം യെല്ലോ ഫ്ലവറിനെക്കാട്ടിലും ഒന്ന് കൂടുതലല്ലേ റെഡ് ഫ്ലവർ ഓക്കേ ഇങ്ങനെയാണ് നമ്മൾ കളർ കൊടുക്കേണ്ടത് ലാസ്റ്റ് ബാസ്കറ്റ് ഇവിടെ കുറച്ച് മാങ്കോസ് കണ്ടില്ലേ എത്ര മാങ്കോസ് ഉള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ മാംഗോസ് ഉണ്ട് അതിൽ ആറെണ്ണം ഇവിടെ പറയുന്നുണ്ട് സിക്സ് മാംഗോ സിക്സ് ആണ് പറയുന്നത് അല്ലെ ആറെണ്ണത്തിന്റെ ബാസ്കറ്റിൽ ഇടാനാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹൗ മിനി ആർ ഇൻസാഡ് ഇൻസൈഡ് നമ്മൾ പഠിച്ചു എന്താണ് അകത്ത് അല്ലെങ്കിൽ ഉള്ളിൽ അല്ലെങ്കിൽ ബാസ്കറ്റിന് ഉള്ളിൽ എത്ര എണ്ണം ഉണ്ട് എത്ര ഇട്ട് ആറെണ്ണമാണ് ഇട്ടത് അല്ലെ അപ്പൊ ഹൗ മിനിർ ഇൻസാഡ് സിക്സ് ഹൗ മെനി ഔട്ട്സൈഡ് പുറത്ത് എന്ന് വെച്ചാൽ ബാക്കി എത്തണമുണ്ട് അതായത് നമ്മൾ ആറ് മാങ്കോസിന് ആറ് മാങ്കോസിനെ നമ്മൾ എന്തു ചെയ്തു ബാസ്ക്കറ്റിൽ ഇട്ടു ആറ് മാംഗോസ് ആണ് നമ്മൾ ബാസ്കറ്റിൽ ഇട്ടത് ബാക്കി എത്തണമുണ്ട് വൺ ടു ത്രീ ഫോർ എത്തണമുണ്ട് ഫോർ അടുത്തത് പുഡ് ഫൈവ് റാബിറ്റ് ഇവിടെ എത്ര റാബിറ്റ്സ് ആണ് ഉള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ തന്നെയാണ് അതിലെന്ത് ചെയ്യണം അഞ്ച് റാബിറ്റ് ഇവിടെ പറയുന്നുണ്ട് ഫൈവ് എന്ന് പറയുന്നുണ്ട് അഞ്ച് റാബിറ്റ്സിനെ ഇടാനാണ് പറയുന്നത് അപ്പൊ കേജിൽ ഇട്ടു അപ്പൊ അതാണ് ഇൻസൈഡിലെ കുളത്തിൽ എഴുതേണ്ടത് ഫൈവ് ഹൗ മെനി ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് റാബിറ്റ്സ് കൂട്ടിലിട്ടു അഞ്ച് റാബിറ്റ്സ് നമ്മൾ കൂട്ടിലിട്ടു ബാക്കി എത്തണം ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പൊ ഇവിടെ എന്ത് എഴുതുക ഫൈവ് ബോക്സ് ഇവിടെ ഇവിടെ ടെൻ ബോൾസ് ഉണ്ട് അതിൽ എത്ര ബോൾസിനെയാണ് ബോക്സ് ഇടാൻ പറയുന്നത് രണ്ടെണ്ണം എത്ര എണ്ണത്തിനാണ് ബോക്സ് ഇട്ടത് രണ്ടെണ്ണം അപ്പൊ ഇൻസൈഡ് എണ്ണത്തിൽ എഴുതുക ഹൗ മിനി ഔട്ട്സൈഡ് ഇവിടെ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്തു ബാസ്കറ്റ് നമ്മൾ എന്ത് ചെയ്തു ബോക്സിൽ ഇട്ടു ബാക്കി എത്രമുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഔട്ട് സൈഡ് എയ്റ്റ് put three butterflies in a സർക്കിൾ മൂന്ന് ബട്ടർഫ്ലൈസിന് ഒരു സർക്കിള് ചെയ്യാനെ പറയാം മൂന്നെണ്ണം മൂന്നെണ്ണം ഏതെങ്കിലും മൂന്ന് ബട്ടർഫ്ലൈസിന് സർക്കിൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ഉള്ളിൽ എത്തണം സർക്കിളിന്റെ അകത്ത് എത്തണമുണ്ട് മൂന്നെണ്ണം അല്ലെ ഇൻസൈഡ് ത്രീ പുറത്തെത്തണമുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ അപ്പൊ എല്ലാവർക്കും ഇൻസൈഡും ഔട്ട് സൈഡും മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ പഠിച്ചത് വണ്ണ് തൊട്ട് നയൻ വരെയുള്ള നമ്പേഴ്സ് ഓർഡറിൽ ക്രമത്തിൽ തെറ്റുകൂടാതെ എഴുതാൻ പഠിച്ചു അതേപോലെ നമ്പേഴ്സിന്റെ സ്പെല്ലിങ്ങും പഠിച്ചു നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെ യൂണിറ്റിലൂടെ നമ്മൾ വണ്ണ് തൊട്ട് നയൻ വരെയുള്ള നമ്പേഴ്സിന്റെ സ്പെല്ലിങ്ങും നമ്മൾ പഠിച്ചു കാണും അതുകൂടാതെ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പുതിയതായിട്ട് ഒരു നമ്പർ കൂടെ നമ്മൾ പരിചയപ്പെട്ടു സീറോ സീറോ എന്ന് വെച്ചാൽ നത്തിങ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ സീറോ പറയില്ലേ സീറോ എങ്ങനെയാ സീറോന്റെ സ്പെല്ലിംഗ് പഠിച്ചു പഠിച്ചില്ലേ പിന്നെ അതുകൂടാതെ അപ്പ് പുതിയ വേർഡ്സ് ഏതൊക്കെ പഠിച്ച അപ്പ് ഡൗണ് അതുപോലെ ഇൻഫ്രണ്ട് ബിഹൈൻഡ് പിന്നെ എന്ത് പഠിച്ചു ഇൻസൈഡ് എന്താ ഔട്ട്സൈഡ് സൈഡ് എന്താണെന്നൊക്കെ പഠിച്ചു അല്ലേ ഇപ്പം എല്ലാ കൂട്ടുകാരും ക്ലാസ് ഇഷ്ടായില്ലേ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് മാത്രമല്ല ആക്ടിവിറ്റി ബുക്കിന്റെ ക്ലാസും അതേപോലെ യൂണിറ്റ് ടേസ്റ്റിൻ്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് മാത്സിനെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്